പ്രതിയുടെ നമ്മൾ മെയിനായിട്ട് ഗ്രേറ്റ് ഡെയിന് ഡോർമാൻ ഈ ബ്രീഡിനെയൊക്കെ നമ്മൾ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്, ബോക്സറിനെയൊക്കെ നമ്മൾ ചെവി. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം എത്ര മാസം പ്രായമുള്ളപ്പോഴാണ് ചെവിയെല്ലാം ക്രോപ്പ് ചെയ്യുന്നത്? നമ്മളത് ദിവസം 50 ദിവസമാണ് ക്രോപ്പ് ചെയ്യുന്ന ടൈം. 50 ദിവസം കഴിഞ്ഞത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. ശരി, നമ്മളിപ്പോൾ ക്രോപ്പ് ചെയ്യുന്നത് 50 ദിവസം കഴിയുമ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രോപ്പിങ്ങിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇയർ ടേപ്പ് ചെയ്യുന്നത്. നമ്മൾ ഇയർ ടേപ്പ് ചെയ്യുന്നത് എത്രത്തോളം നല്ലതാണ്, അത്രത്തോളം നല്ലതായിട്ട് ചെവി സ്ട്രൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇതിപ്പോൾ ക്രോപ്ഡ് ആയിട്ടുള്ള ഒരു ഡോഗാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇതിപ്പോൾ എത്ര മാസമായി ഇപ്പം ഈ ഒരു ഡോഗ്? ഇപ്പോൾ ഒരു 3 മാസമായി. 3 മാസമായിട്ടുള്ളൂ. അതായപ്പം ഇയർ ക്രോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ എത്ര നാളെ? നാളെ പറഞ്ഞാൽ 50 ദിവസം. 50 ദിവസത്തിലാണ് നമ്മൾ കട്ട് ചെയ്തത്. അത് ചെയ്തിട്ട് 7 പക്കം സ്റ്റിച്ച് എടുക്കും. സ്റ്റിച്ച് എടുത്തിട്ട് നമ്മളത് സ്റ്റിച്ച് ഉണങ്ങുന്ന ഒരു ടൈമുണ്ട്, ഒരു 8 ദിവസം പിന്നെയാവും. അങ്ങനെ അത് ഒരു 20 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇയർ ടേപ്പിംഗ് ചെയ്യുന്നത്. ടേപ്പ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, നമ്മൾ ഇയർ ടേപ്പ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? അതിൽ വേണ്ടത് നമ്മളിപ്പോൾ തെർമോകോളിൻ്റെ ഒരു പൈപ്പ് മരുന്നുണ്ട്, അതിൽ ഒരു സ്റ്റിക്ക് മരി നമ്മൾ കട്ട് ചെയ്യണം. ശരി, ഈ കട്ട് ചെയ്തിട്ട് ഒരു ടേപ്പ് 1 ഇഞ്ച് വീതിയിൽ ഈ ലെവലിലുള്ള ടേപ്പുകൾ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെക്കണം. ശരി, അത് കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ സ്റ്റിക്കിൽ ഇതിൻ്റെ ടേപ്പ് നമ്മൾ ചെയ്യണം. അത് ഇത് ചുറ്റണ ഒരു മെത്തേഡുണ്ട്. അതൊന്ന് നമ്മളിപ്പോൾ ഇങ്ങനെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ എടുത്തിട്ട് പിന്നെ ഓപ്പോസിറ്റ് സൈഡ് ഇതിനെ ചുറ്റണം. ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ ചുറ്റുക. അപ്പോൾ ഇതിൻ്റെ പസ മുകളിൽ മേലെ വരണം, ഒട്ടണം. അതിങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് പോവാം. ഇതെന്തിനും ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ചെവി നമ്മൾ ഇങ്ങനെ ചെവിയിൽ വയ്ക്കുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പസം മേപ്പോട്ട് മേലെ വരാൻ വേണ്ടിയിട്ട്. അതേമാതിരി തന്നെ ഇതിലും ചെയ്യാം. നമ്മൾ ഫുള്ളും ഇങ്ങനെ ചുറ്റിപ്പോകരുത്, ഇങ്ങനെ ചുറ്റിയതിന് ശേഷം റിവേഴ്സിൽ ചുറ്റണം. ഈ ഒരു തെർമോകോളിൻ്റെ ഈ ഒരു കട്ടിങ് നമ്മൾ ചെവിയിലോട്ട് ഫിക്സ് ചെയ്യുന്നത് അല്ലേ? ഇത് പശു വെള്ളോട്ട് വെക്കുന്നതുകൊണ്ട് നമുക്ക് ചെവി ഒട്ടി ആ ലെവലിൽ കറക്റ്റായി നിന്നു സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കും. ഇതിങ്ങനെ ചെയ്യാം 2 സ്റ്റിക്ക്. ഇത് ചെവിയിൽ ഇതിൽ ഒന്ന് ചളിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യണം. ശരി, നീറ്റായിട്ട് ഇത് അതേമാതിരി ഉള്ളു ഒന്നും പാടില്ല. ചെവിയുടെ അകപാശം നല്ല ക്ലിയർ ആയിരിക്കണം ചെയ്യുന്നതിന് മുമ്പ്. ഇത് നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ശരി, അത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ബെല്ലിൻ്റെ ഇതിൻ്റെ ഈ ബെല്ലിൻ്റെ താഴെ വരണം, ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്യണം. ശരി, അതിൻ്റെ താഴെ ഉള്ളിൽ വെക്കരുത്, കുറച്ച് ഗ്യാപ്പ്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ടേപ്പ് ചുറ്റുമ്പോൾ ഒരിക്കലും ബാക്ക് വശം എടുക്കാൻ പറ്റില്ല, ഫ്രണ്ടിലോട്ട് തന്നെ ചെയ്യണം. ശരി, അതൊന്ന് കുറച്ച് ലൂസ് വേണം, ഇറുക്കി ചെയ്യരുത്. ഓവറായിട്ട് ടൈറ്റ് ആയി കഴിഞ്ഞാലും പ്രശ്നമാണ്. ആ പ്രശ്നമാണ്, അത് പറഞ്ഞാൽ ബെൻഡായി പോവും. അപ്പോൾ അത് ലൂസിൽ തന്നെ ചെയ്യണം. ഇത് നമ്മൾ കറക്റ്റായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇതവിടെ ഒരു മടുപ്പ് ഇങ്ങനെ മടക്കണം, മടക്കിയാലേ ഈ ചരിവ് വരുള്ളൂ. നമ്മൾ ഫുൾ ലെങ്ത് ആയിട്ട് ചുറ്റണം അല്ലേ? ആ, മോൾ ഭാഗം വരെ, മോൾ ഏറ്റവും മോൾ വരെ വരണം. അത് വന്നില്ലെങ്കിൽ കംപ്ലൈൻ്റ് ആവും. എന്നിട്ട് ഇതിനെ പ്രസ് ചെയ്ത് കൊടുക്കണം, ലൂസായി ചുറ്റിയിട്ട് ഇത് പ്രസ് ചെയ്യണം.
ഇതിൽ കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം, കുഴപ്പമില്ല. ഈ രണ്ട് ചെവിയുടെ ഇടയ്ക്ക് നമ്മൾ ക്രോസ് ആയിട്ട് പൈപ്പ് വെക്കേണ്ട ആവശ്യമുണ്ട്? തെർമോകോളിൻ്റെ പീസ് എന്തെങ്കിലും ഇല്ല, അത് വേണ്ട. അതിനാണ് നമ്മൾ ഈ ടേപ്പിൽ തന്നെ അതിൽ ചെയ്തത്. ചിലടത്ത് ഇങ്ങനെ ചെറിയൊരു പീസ് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇല്ല, അതിൻ്റെ ആവശ്യമില്ല, ആവശ്യം വരുന്നില്ല. ഇല്ല, നമ്മൾ ഈ ഇടയിൽ ഈ ടേപ്പും കൂടി ഒന്ന് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബെൽത്തിന് അത് കൊടുക്കും. സപ്പോർട്ടായിട്ട് അല്ലേ? ഇതിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് ടേപ്പ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്? ഒരു 7-8 ദിവസം. 7-8 ദിവസം വരെ. അപ്പോൾ അത്രയും. പക്ഷേ അത് കംപ്ലൈൻറ്റ് നമ്മൾ വരുന്നുണ്ടോ നോക്കണം. അത് ചില തല കുടയാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ മാന്താൻ തുടങ്ങിയാൽ നമ്മളത് റിമൂവ് ചെയ്യണം. ശരി. ഇതല്ലാതെ ഇപ്പോൾ ടേപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഡോഗ്സിന് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ്? വെള്ളത്തിലുള്ള കാര്യങ്ങളൊക്കെ, വെള്ളം ടേപ്പ് നനയാണ്ട് ശ്രദ്ധിക്കണം. വെള്ളം കുടിക്കാൻ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ തല അതിലിട്ട് വെള്ളം ഇതായി അപ്പം തന്നെ റിമൂവ് ചെയ്യണം. വെള്ളത്തോടെ വെച്ചാൽ ചെവി ഇൻഫെക്ഷൻ ആവും. ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മെയിനായിട്ട് ശ്രദ്ധിക്കാം. ആ അതെ, വേറെ ഒന്നും.